ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ പിരമിഡായി ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് സ്റ്റെപ്പ് പിരമിഡ് ഓഫ് ജോസറാണ്. ഏകദേശം 4700 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഗംഭീര നിർമ്മിതി നിർമ്മിച്ചതെന്ന് ഗവേഷകർ പറയുന്നു. ഈജിപ്തിലെ 3 രാജവംശത്തിലെ ആദ്യ രാജാവായ ജോസറാണ് അന്നുവരെ നിലനിന്നിരുന്ന പരമ്പരാഗത ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി 6 197 നീളമുള്ള സ്റ്റോൺ പിരമിഡ് നിർമ്മിച്ചത്. അതുവരെ ഈജിപ്ഷ്യൻ ജനത നിർമ്മിച്ചിരുന്നത് ഇഷ്ടിക ഉപയോഗിച്ച് ദീർഘ ചതുരാകൃതിയിലുള്ള സ്മാരകങ്ങളായിരുന്നു. എന്നാൽ ജോസർ പിരമിഡിന്റെ വരവോടെ ഈജിപ്തുകാരുടെ ഇടയിൽ പിരമിഡുകൾ വളരെയധികം പ്രചാരത്തിൽ വരികയും ചെയ്തു. ജോസർ പിരമിഡിന്റെ താഴെയായി 5.6 കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കം സ്ഥിതി ചെയ്യുന്നുണ്ട്. പിരമിഡിന്റെ മധ്യഭാഗത്തായി ജോസർ രാജാവിന്റെ ശവക്കല്ലറയും സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഈജിപ്തിലെ മറ്റു ഭരണാധികാരികളെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന്റെ ശവക്കല്ലറയിൽ അലങ്കാരങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജോസർ രാജാവിന്റെ 11 പെൺമക്കളുടെയും ശവക്കല്ലറകൾ ഈ പിരമിഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 37 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഒരു നിർമ്മിതിയാണ് ജോസർ പിരമിഡ്. ജോസറിലേക്കുള്ള കവാടത്തിന് 30 നീളവും കുഴപ്പിക്കുന്ന വാതിലുകളുമാണ്. ഈ കവാടത്തിൽ നിരവധി വാതിലുകളുണ്ടെങ്കിലും പിരമിഡിലേക്ക് പ്രവേശിക്കാൻ യഥാർത്ഥത്തിൽ ഒരു വാതിൽ മാത്രമാണ് ഉള്ളത്. പിരമിഡിന്റെ ആദ്യ കവാടത്തിൽ പ്രവേശിച്ചാൽ അതിക്രമിച്ച് പ്രവേശിക്കുന്നവരെ കൊടുക്കാൻ 131 അടിയോളം വരുന്ന ചുമരിൽ നിരവധി സുരക്ഷാ ക്രമീകരണങ്ങളും ഈ പിരമിഡിലുണ്ട്. ഈ കെട്ടിട സമുച്ചയത്തിൽ നിരവധി ഡമ്മി കെട്ടിടങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഒരാൾ ഇവിടേക്ക് പ്രവേശിച്ചാൽ യഥാർത്ഥ വഴി ഏതാണ് എന്ന കാര്യം കുഴപ്പിക്കുന്നതായിരിക്കും. സ്റ്റെപ്പ് പിരമിഡുകളുടെ ഇരുവശങ്ങളിലായി 2 കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും. അതിനെ ഹൗസ് ഓഫ് നോർത്ത്, ഹൗസ് ഓഫ് സൗത്ത് എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു. എന്നാൽ ഈ 2 കെട്ടിടങ്ങൾ എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. ഈ പിരമിഡിന്റെ തെക്കുഭാഗത്ത് നമുക്കൊരു ചാപ്പൽ കാണുവാൻ സാധിക്കും. അതും ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു. എന്നാൽ ഇവിടത്തെ ഏറ്റവും നിഗൂഢത നിറഞ്ഞ കെട്ടിടം ടെമ്പിൾ ടീ എന്ന് വിളിക്കുന്ന ഒരു കെട്ടിടമാണ്. പുറത്തുനിന്നും നോക്കിയാൽ വളരെ ലളിതമായി തോന്നുന്ന ഈ കെട്ടിടത്തിന്റെ ഉൾഭാഗം വളരെ സങ്കീർണമാണ്. ഈ പിരമിഡിലെ വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകളും ചുറ്റുപാടുമുള്ള കെട്ടിട സമുച്ചയങ്ങളും അവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇന്നും ആർക്കും കണ്ടെത്താനായിട്ടില്ല. ഗവേഷകർ ഇന്നും ഈ നിഗൂഢതകൾക്ക് പിന്നിലെ രഹസ്യം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. ഐഡഹോയിലെ അന്യഗ്രഹജീവികൾ. 2020 അന്യഗ്രഹജീവികളെ ഏറ്റവും അധികം കണ്ടു എന്ന് പറയുന്നത് USA ഐഡഹോയിലാണ്. നിങ്ങളിത് വിശ്വസിച്ചാലുമില്ലെങ്കിലും ഐഡഹോ എന്ന സ്ഥലത്ത് 2020 164 റിപ്പോർട്ടുകളാണ് വിചിത്ര വസ്തുക്കൾ ശൂന്യാകാശത്തിൽ കണ്ടു എന്നുള്ളത്. ഇത്തരത്തിലുള്ള UFO സൈറ്റിംഗ്സിന് പിന്നിലെ രഹസ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുവാൻ കഴിയുന്നതാണ്. സ്റ്റാർലിങ്ക് എന്ന സാറ്റലൈറ്റ് സഞ്ചരിക്കുന്ന പാതയിൽ ഇത്തരത്തിൽ ശൂന്യാകാശത്തിലൂടെ ചിരടുകൾ പോലെ പ്രകാശം സഞ്ചരിക്കുന്നതായി കാണാം. എന്നാൽ ഐഡഹോ UFO സൈറ്റിംഗ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നതല്ല. ഐഡഹോയിലെ ജനങ്ങൾ അമേരിക്കയിലെ നാഷണൽ UFO റിപ്പോർട്ടിംഗ് സെന്ററിൽ കറുത്ത ഡിസ്ക് രൂപത്തിലുള്ള ഇതുവരെ പരിചയമില്ലാത്ത എന്തോ ശൂന്യാകാശത്തിലൂടെ പറക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സയൻസ് ജേർണലിസ്റ്റായ സാറാസ് കോൾസിന്റെ അഭിപ്രായത്തിൽ ഇത്തരം നിരവധി വിചിത്രമായ വസ്തുക്കൾ ശൂന്യാകാശത്തിലൂടെ പറക്കുന്നുണ്ടെന്നാണ്. എന്നാൽ ഇത് അന്യഗ്രഹജീവികൾ തന്നെ ആയിരിക്കണമെന്നില്ല. എന്തൊക്കെയായാലും അമേരിക്കൻ സർക്കാർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുവാൻ ഒരു സംഘം ഗവേഷകരെ നിയമിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ പാലം. 20 തുടക്കത്തിൽ ഇറാഖിലെ ഗിർസു എന്ന സ്ഥലത്ത് ഒരു കൂട്ടം പുരാവസ്തു ഗവേഷകർ കല്ലുകൊണ്ട് നിർമ്മിച്ച സ്മാരകം കണ്ടെത്തുകയുണ്ടായി. കണ്ടെത്തിയ സ്മാരകം വളരെ വലുതായതിനാൽ അവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. നിഗൂഢ നിർമ്മിതി എന്ന് പേരിട്ട് വിളിക്കുകയുണ്ടായി. ഗിർസു എന്ന സ്ഥലം പുരാതന മെസപ്പൊട്ടോമിയയിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ പട്ടണങ്ങളിലൊന്നായാണ് ഗിർസു എന്ന പട്ടണത്തെ ഇന്നത്തെ ഗവേഷകർ കണക്കാക്കുന്നത്. ഈ പുരാതന പട്ടണം 4000 ൾക്ക് മുൻപ് 3 മില്ലേനിയം BCE ഉണ്ടായതായി പറയപ്പെടുന്നു. അതിനുശേഷം 1929 ഈ പട്ടണത്തെ വീണ്ടും കണ്ടെടുക്കുകയുമുണ്ടായി. പുരാതന മെസപ്പൊട്ടോമിയയെയും അവിടെ ജീവിച്ചിരുന്ന സുമേറിയൻ ഗോത്രവിഭാഗക്കാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഉദാഹരണത്തിന്, വേട്ടയാടി നടന്ന നാടോടികളായ മനുഷ്യർ അതിൽ നിന്നെല്ലാം വിപരീതമായി നാഗരികതയിലേക്ക് മാറിയതും നൂതന കാർഷികത, ഗണിതം, വൈദ്യശാസ്ത്രം എന്നീ
എന്നിവയിൽ നിപുണന്മാരായതും 50,000 പാത്രങ്ങളും കളിമൺ ശില്പങ്ങളും ആഭരണങ്ങളും ഇവിടെ നിന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഈ നിർമ്മിതി ആരാധനാലയമോ ഡാമോ അല്ലെങ്കിൽ ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്നതോ ആയ എന്തെങ്കിലും ആവാമെന്നുമാണ് ഗവേഷകരുടെ അഭിപ്രായം. പുരാവസ്തു ഗവേഷകർ ഇന്നും ഈ ഭാഗങ്ങളിൽ നിന്നും മെസ്സപ്പൊട്ടോമിയെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നുണ്ട്. ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യയും സാറ്റലൈറ്റുകളുടെയും സഹായത്തോടെ ചിലപ്പോൾ ഈ നിഗൂഢ നിർമ്മിതിയുടെ രഹസ്യം ചുരുളഴിച്ചേക്കാം. ബ്രിട്ടീഷ് മ്യൂസിയം പുരാവസ്തു ഗവേഷകനായ സെബാസ്റ്റ്യൻ റേ ഉദ്ഖനനത്തിലൂടെയും സാറ്റലൈറ്റ് ദൃശ്യങ്ങളുടെയെല്ലാം സഹായത്താലും ആ ഭാഗത്ത് ഒരു പുരാതന കനാലിന്റെ അവശിഷ്ടം കണ്ടെത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പുരാതന സാങ്കേതിക വിദ്യയുടെ ഉത്തമ ഉദാഹരണമായി ഇതിനെ കണക്കാക്കുന്നു. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഇതുവഴിയായിരുന്നു പുരാതന മനുഷ്യർ തീർത്ഥാടനത്തിനായി പോയിരുന്നത് എന്നാണ്. അതിനാൽ തന്നെ ഇതിനടുത്തായി എവിടെയെങ്കിലും പുരാതന ദേവാലയവും ഉണ്ടായിരുന്നു എന്ന പഠനത്തിലാണ് ഗവേഷകർ. കഴിഞ്ഞ 90 വർഷമായി ഈ പാലം നിരവധി യുദ്ധങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് മ്യൂസിയവും ഇറാഖ് ബോർഡ് ഓഫ് ആന്റിക്വിറ്റീസും ചേർന്ന് ഇവിടെ പര്യവേഷണം നടത്തുകയാണ്. അതിൽ നിന്നും ലഭിക്കുന്ന പുരാവസ്തുക്കൾ പുനർസ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. ബോസ്നിയയിലെ പിരമിഡുകൾ. സാം ഒസ്മാനാഗിച്ച് എന്ന ഒരു ഗവേഷകൻ 2008 ഒരു പ്രസ്താവന ഇറക്കി. പ്രസ്താവന എന്തെന്നാൽ ലോകത്തിലെ ഏറ്റവും പുരാതനവും വലിപ്പമേറിയതുമായ പിരമിഡ് ബോസ്നിയയിലെ വിസോക്കോ എന്ന നഗരത്തിലാണ് എന്നതായിരുന്നു. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പിരമിഡുകൾ 12,000 വർഷം പഴക്കമുള്ളതും അന്നത്തെ ജനത ടെക്നോളജിയുടെ കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു എന്നുമാണ്. എന്നാൽ സാം ഒസ്മാനാഗിച്ചിന്റെ ഈ പ്രസ്താവന ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും അതേ തുടർന്ന് ഇവിടെ ഗവേഷണം ചെയ്യുകയും ചെയ്തു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഗവേഷണത്തിൽ അവർക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നും അതിനാൽ തന്നെ ഒസ്മാനാഗിച്ചിന്റെ ഒരു പ്രസ്താവനയെ അംഗീകരിക്കുവാൻ കഴിയില്ല എന്നും ഇത് വെറുമൊരു പ്രകൃതിദത്ത മല മാത്രമാണെന്നുമാണ്. എന്നാൽ ചില മുതിർന്ന ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഒരു വലിയ തുരങ്ക ശൃംഖലകൾക്ക് മുകളിലാണ് ഈ മലകൾ ഇന്ന് നിലനിൽക്കുന്നത് എന്നുമാണ്. അതിനാൽ തന്നെ ഈ മല നിർമ്മിച്ചിരിക്കുന്നത് വളരെ നൂതന സാങ്കേതിക വിദ്യയുള്ള കോൺക്രീറ്റ് വസ്തുക്കൾ ഉപയോഗിച്ചുമാണ് എന്നാണ്. എന്നാൽ നിരവധി ഗവേഷകരും പുരാവസ്തു ഗവേഷകരും ഒസ്മാനാഗിച്ചിന്റെ ഈ പ്രസ്താവനയെ തുടർന്ന് അന്വേഷണം നടത്തിയിരുന്നു എങ്കിലും നിരാശയായിരുന്നു ഫലം. രഹസ്യലിഖിതമുള്ള വാൾ. 19-ാം നൂറ്റാണ്ടിൽ നോർത്തേൺ ഇംഗ്ലണ്ടിലെ വിതാം എന്ന സ്ഥലത്ത് 13-ാം നൂറ്റാണ്ടിലെ ഒരു വാൾ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ആ വാളിൽ 18 അക്ഷരമുള്ള ഒരു രഹസ്യലിഖിതം ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ഈ വാളിനാകെ 38 ഇഞ്ച് നീളവും 1.5 കിലോ ഭാരവുമായിരുന്നു. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ വാൾ നിർമ്മിച്ചിരിക്കുന്നത് ജർമ്മനിയിലാണെന്നാണ്. മധ്യകാലഘട്ടത്തിലെ ഭടന്മാർ ഉപയോഗിച്ചിരുന്ന ഈ വാളിലെ രഹസ്യലിഖിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ ഇന്നും ഒരു ഗവേഷകർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ 2015 ബ്രിട്ടീഷ് മ്യൂസിയം ഇതിലെ രഹസ്യലിഖിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാനായി പൊതുജനങ്ങളുടെ സഹായം തേടുകയുണ്ടായി. എന്നാൽ ഈ വാർത്തയ്ക്ക് സഹായമായി നിരവധി ആളുകൾ മുന്നോട്ട് വരികയും ചെയ്തു. എന്നാൽ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വാളിലുള്ള രഹസ്യലിഖിതം ലാറ്റിൻ, വെൽഷ് തുടങ്ങിയതാണെന്നായിരുന്നു. എന്നാൽ ഒരു ഡച്ച് സ്കോളറിന്റെ അഭിപ്രായത്തിൽ ഇത് സക്സൺ എന്ന വാളാണെന്നും സക്സൺ വാളുകളിൽ ഇത്തരത്തിൽ ലിഖിതങ്ങൾ കാണപ്പെടുമെന്നും ഇതിനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല എന്നും ഈ വാൾ വാങ്ങുന്ന ആളോ അല്ലെങ്കിൽ ഈ വാൾ ഉണ്ടാക്കിയ ആൾ നിരക്ഷരൻ ആയിരിക്കാമെന്നുമാണ്. അതിനാൽ തന്നെ ഇത് ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ ഈ വാൾ തിരിച്ചറിയാൻ തക്ക എന്തോ അടയാളം രേഖപ്പെടുത്തിയിരിക്കുന്നതോ ആകാമെന്നുമാണ്. എന്തൊക്കെയായാലും ഈ കുരിശി യോദ്ധാക്കളുടെ വാൾ ഇന്നും ഒരു നിഗൂഢതയായി തുടരുകയാണ്. ആകാശ ഭൂകമ്പം. ഭൂകമ്പം എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആകാശ ഭൂകമ്പം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലെ ക്ലിന്റൺ വില്ലയിൽ നടന്ന ആകാശ ഭൂകമ്പത്തിൽ അവിടെയുള്ള നാട്ടുകാരുടെ 3 രാത്രികളിലെ ഉറക്കം കെടുത്തിയിരുന്നു. ഈ ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാതിരുന്ന ജനങ്ങൾ ആദ്യം കരുതിയിരുന്നത് ഇത് ഭൂകമ്പമാണെന്നായിരുന്നു. അങ്ങനെ 2020 അവസാനങ്ങളിൽ ഒരു കൂട്ടം ഭൂകമ്പ ശാസ്ത്രജ്ഞർ ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുകയും 2013-2015 കാലഘട്ടങ്ങളിൽ നോർത്ത് കരോലിനയിലെ സീസ്മോളജിക്കൽ ഡാറ്റയുടെ സഹായത്താൽ ഇതൊരിക്കലും ഒരു ഭൂകമ്പമല്ല എന്നും ഈ പ്രതിഭാസം സംഭവിക്കുന്നത് അന്തരീക്ഷത്തിലാണെന്നുമായിരുന്നു. അതിനാൽ തന്നെ ഈ അജ്ഞാത ശബ്ദം ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു. ശ്രീലങ്കയിലെ സ്റ്റാർഗേറ്റുകൾ.
ശ്രീലങ്കയിലെ റാൻമസു ഉയാന എന്ന 40 ഏക്കർ ദൈർഘ്യമുള്ള മനോഹരമായ ഉദ്യാനം പ്രാചീന രാജവംശത്തിന് പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. ഈ മനോഹരമായ ഉദ്യാനത്തിനടുത്തായാണ് BC 3 നൂറ്റാണ്ടിൽ ടെസ്സ എന്ന രാജാവ് പണികഴിപ്പിച്ച ടെസ്സാവേവ റിസർവോയർ സ്ഥിതി ചെയ്യുന്നത്. ടെസ്സാവേവ റിസർവോയറിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇത്തരം കെട്ടിടങ്ങൾ 8-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനുമിടയിൽ പണികഴിപ്പിച്ചതാണെന്നാണ് ഗവേഷകരുടെ അനുമാനം. ഈ ഉദ്യാനത്തിലേക്കായി വളരെ അത്യാധുനിക ജലസംവിധാനങ്ങളാണ് ഉള്ളത്. ടെസ്സാവേവ റിസർവോയർ വഴി ചാലുകളുടെ സഹായത്താൽ ഈ ഉദ്യാനത്തിലേക്ക് വെള്ളമൊഴുക്കുന്നു. ഉദ്യാനത്തിനാവശ്യമായ ജലം ലഭിച്ചാൽ ജലം അടുത്തുള്ള നെൽപ്പാടങ്ങളിൽ പോയി ചേരുന്നു. എന്നാൽ ഇവിടെ ഗവേഷകർക്ക് പിടികൊടുക്കാതെ കിടക്കുന്ന സക്വാല ചക്രയ എന്ന് വിളിക്കുന്ന പുരാതന മനുഷ്യർ നിർമ്മിച്ച ഒരു കലാശില്പമുണ്ട്. ഈ നിർമ്മിതിയെ ചുറ്റിപ്പറ്റി നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമുണ്ട്. അതിലൊന്നാണ് പുരാതന ജനതയ്ക്ക് അന്യഗ്രഹജീവികളുമായി ബന്ധമുണ്ടായിരുന്നു എന്നത്. ഇവിടെയാണ് അന്യഗ്രഹജീവികൾ പറക്കും തളികകളിൽ വന്നിറങ്ങുന്നത് എന്നെല്ലാമാണ്. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ കൊത്തുപണി 6500 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായതാണെന്നുമാണ്. 2 മീറ്റർ വ്യാസമാണ് ഈ നിർമ്മിതിക്കുള്ളത്. വൃത്തത്തിനുള്ളിൽ നിരവധി വൃത്തങ്ങളും വരകളുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഗവേഷകരുടെ അഭിപ്രായത്തിൽ സക്വാല ചക്രയ്ക്കും പെറുവിലെയും പുരാതന ഈജിപ്തിലെയും വാസ്തുവിദ്യയുമായി ബന്ധമുണ്ട് എന്നുമാണ്. മുസിരിസ്. 2000s തുടക്കത്തിൽ ഗവേഷകർ നമ്മുടെ കേരളത്തിലെ പട്ടണം എന്ന സ്ഥലം ഗവേഷണം ചെയ്യുകയുണ്ടായി. ഗവേഷണത്തിന്റെ ഫലമായി ഗവേഷകർക്ക് അവിടെ നിന്നും നിരവധി നന്നങ്ങാടികൾ കണ്ടെത്തുവാൻ കഴിഞ്ഞു. അതിൽ റോമൻ മൺപാത്രങ്ങൾ, 2000 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, കെട്ടിടങ്ങളുടെ അടിത്തറ, ചില്ലുപൊട്ടുകൾ, സ്വർണ്ണാഭരണങ്ങൾ, ലോഹങ്ങൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ തുടങ്ങിയ ആകൃതിയിലുള്ള നിർമ്മിതികളെല്ലാം കണ്ടെത്തുകയുണ്ടായി. കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഡയറക്ടറായ ഡോക്ടർ PJ ചെറിയാന്റെ അഭിപ്രായത്തിൽ ഇവ പുരാതനമായ മുസിരിസ് പട്ടണത്തിന്റെ അവശിഷ്ടങ്ങളാണെന്നാണ്. BC 1-ാം നൂറ്റാണ്ടിൽ കുരുമുളക് കച്ചവടത്തിനായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ ഇടമായി മുസിരിസ് അറിയപ്പെട്ടിരുന്നു. പുരാതന കവികളായ പ്ലിനി ദ എൽഡർ തുടങ്ങിയ നിരവധി മഹാന്മാർ മുസിരിസിനെ കുറിച്ച് കവിതകളും കഥകളും എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുസിരിസ് എന്ന പട്ടണം ഇല്ലാതായത് എന്ന് ഇന്നും നിഗൂഢതയാണ്. ഇൻഡോ റോമൻ കുരുമുളക് വ്യവസായിയായ ഫെഡറിക്കോ ഡി റൊമാനിസ് 2016 ഗാർഡിയൻ മാഗസീന് കൊടുത്ത അഭിമുഖത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി. നിരവധി വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റോമാക്കാർ, കുരുമുളകിനായി മുസിരിസ് ആശ്രയിച്ചിരുന്നു. 3-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യം സാമ്പത്തികമായി തകരുകയും അതേ തുടർന്ന് കുരുമുളകിന്റെ ഡിമാൻഡ് നഷ്ടപ്പെടുകയുമായിരുന്നു. അതേ തുടർന്ന് മുസിരിസ് പ്രധാന വാണിജ്യ താവളത്തിൽ നിന്നും പുറത്താവുകയായിരുന്നു എന്നുമാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.